നമസ്കാരം യുദ്ധം ലോകത്തെ ആശങ്കയിലാർത്തുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചകളായി നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ സൗദിയും യമനിലെ ഹൂതി വിമതരും തമ്മിലുള്ള പോരാട്ടവും ലോകത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ് രണ്ടാം ലോഹ മഹായുദ്ധത്തിൽ റഷ്യൻ സൈന്യം നാസികളെ തോൽപ്പിച്ച മെയ് ഒൻപതിന് റഷ്യയുടെ വിജയത്തോടെ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേസമയം മെയ് ഒൻപതിലെ വിജയം തങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കുമെന്ന് യുക്രൈനും വാദിക്കുന്നു എല്ലാ വർഷവും മെയ് ഒൻപതിന് ഈ ദിനം മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ കൂറ്റൻ സൈനിക കൂടി ഈ ദിനം ആഘോഷിക്കാറുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ നാസിപ്പട റഷ്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങിയതിന്റെ പുതുക്കലാണ് ഈ പരേഡ് അതേസമയം യുദ്ധത്തിൽ കാര്യമായ മുന്നേറ്റം നടത്താനാകാത്ത റഷ്യൻ സൈന്യം മെയ് ഒൻപതിന് പിന്മാറ്റം നടത്തുമെന്നാണ് ഈ പ്രഖ്യാപനം വെളിവാക്കുന്നതെന്ന് യുക്രൈനെ ചീഫ് ഓഫ് ആംഡ് ഫോഴ്സ് പറഞ്ഞു യുക്രൈൻ അതിർത്തിയോട് ചേർന്ന റഷ്യ നിർമ്മിച്ച ആശുപത്രികളെല്ലാം പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ നിയന്ത്രണത്തിലാക്കിയ യുക്രൈൻ പട്ടണങ്ങളിൽ റഷ്യൻ സൈന്യം പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പ് നേരിടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം സൗദിയിലെ ജിദ്ദയിലെ ഇന്ധന വിതരണശാല ആക്രമിച്ച ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച സൗദി സഖ്യം യമൻ തലസ്ഥാനമായ സനായിലും സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തി യമനിലെ തുറമുഖ നഗരമായ ഹുദൈദ ഇന്ധന വിതരണ കേന്ദ്രമാണ് വെള്ളിയാഴ്ച ഹൂതി വിമത നടത്തിയ ആക്രമണത്തിൽ സൗദിയിലെ അരാംകോ എണ്ണ സംഭരണികൾക്ക് പിടിച്ചിരുന്നു തങ്ങളെ ആക്രമിച്ചവരെ ഇല്ലാതാക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പും നൽകിയിരുന്നു സൗദിയിലേക്ക് പത്തിലേറെ ഡ്രോണുകളുമായി ഹൂതികളുടെ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നിരുന്നു ജിസാൻ റിയാദ് ജിദ്ദ പ്ലാന്റുകളിലേക്ക് ആക്രമണം നടത്തിയതായി ഹൂദികൾ അവകാശപ്പെട്ടു ഞായറാഴ്ച റിയാദിൽ തുടങ്ങുന്ന യമൻ സമാധാന ചർച്ച തടസ്സപ്പെടുത്താനാണ് ഹൂതികളുടെ ശ്രമമെന്ന് സൗദി സഖ്യസേന ആരോപിച്ചിരുന്നു ഇതിനുള്ള തിരിച്ചടിയാണ് പുതിയ ആക്രമണം ഹൂതി ആക്രമണത്തിൽ വലിയ തീപിടുത്തമാണ് ജിദ്ദയിലെ എണ്ണ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായത് സൗദിയിലെത്തിയ ഹൂതി ഡ്രോണുകൾ തകർത്തതായി സഖ്യസേന അറിയിച്ചു സൗദിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ ഹൂതികൾ ജിസാൻ ലക്ഷ്യമിട്ട് തൊടുത്ത ഒരു ബാലിസ്റ്റിക് മിസൈലും സൗദി സൈന്യം തകർത്തിരുന്നു ജിസാൻ പ്രവിശ്യയിൽപ്പെട്ട സ്വാംതയിൽ വൈദ്യുതി വിതരണ നിലയത്തിനു നേരെ ഹൂതികൾ ഷെല്ലാക്രമണവും നടത്തി ഷെൽ പതിച്ച വൈദ്യുതി വിതരണ നിലയത്തിൽ അഗ്നിബാധയും ഉണ്ടായി ഞായറാഴ്ച സൗദിയിൽ പത്ത് ദിനം നീളുന്ന യവൻ സമാധാന ചർച്ച നടക്കുന്നുണ്ട് ജി സി സി കൗൺസിലിന് കീഴിലാണ് യോഗം നടക്കുക ഇതിലേക്കുള്ള ക്ഷണം ഹൂതികൾ നിരസിച്ചിരുന്നു ഇങ്ങനെ യുദ്ധവും സംഘർഷവും ലോക ജനതയെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് എണ്ണവില വർധനവുൾപ്പെടെ നിരവധി പ്രതിസന്ധികളാണ് യുദ്ധം ക്ഷണിച്ചു വരുത്തുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്